അവരെങ്ങനെയാണ് സ്വിറ്റ്സർലൻഡിലെ ഇന്ന് കാണുന്ന പോസ്റ്ററിൽ കാണുന്ന അല്ലെങ്കിൽ എന്താണ് ഗ്രീറ്റിംഗ് കാർഡിൽ ആ പിക്ചർ പെർഫെക്റ്റ് ആക്കിയത്? നമ്മുടെ ധാരണ ആൽപ്സ് പർവ്വതത്തിൽ ഒരു രാജ്യം അങ്ങനെയേ ആകുള്ളൂ എന്നാണ്. അല്ല, അവിടെ നിയമങ്ങൾ കൊണ്ടുവന്നു. അതായത് എല്ലാ മനുഷ്യരും വെളിമ്പറമ്പുണ്ടെങ്കിൽ, കൃഷി ചെയ്യാത്ത സ്ഥലമുണ്ടെങ്കിൽ അവിടെ കള പറിച്ച് പുല്ല് വെട്ടിയൊരുക്കി പുല്ല് പിടിപ്പിച്ചിരിക്കണം എന്നുള്ള നിയമം കൊണ്ടുവന്നു. ആ കർശനമായ നിയമമാണ്, അത് രണ്ടിഞ്ചി കൂടുതൽ വളരാൻ പാടില്ല എന്നുള്ള നിയമം കൊണ്ടുവന്നു. അത് വെട്ടിക്കോണം, എന്നിട്ട് പുല്ലിൻ്റെ കൃഷിയാക്കി മാറ്റി. ഈ വെട്ടിയെടുക്കുന്ന പുല്ലിനെ പ്രോസസ്സ് ചെയ്ത് എന്താണ് പശുവിനുള്ള ഫുഡ് മറ്റു ചില സാധനങ്ങളൊക്കെ ആക്കുന്ന ഫാക്ടറികൾ ആരംഭിച്ചു. അതായത് നമ്മൾ കാണുന്ന സ്വിറ്റ്സർലൻഡ് മുഴുവൻ പുൽമേടുകളും അതിൻ്റെ ഓരങ്ങളിൽ ചുവന്നതും വയലറ്റും പിങ്കുമായ പൂച്ചെടികളുമാണെങ്കിൽ ഇതെല്ലാം മനുഷ്യൻ നട്ടുപിടിപ്പിച്ച് വളർത്തി പരിപാലിച്ച് വളവിട്ട് പരിപാലിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. അവിടുത്തെ കെട്ടിടങ്ങൾ ഓരോ ഈ പുൽമേടുകളുടെ നടുക്കുന്ന വീടിന് ഷേപ്പ് എന്ത് വേണമെന്ന് അവിടുത്തെ ആർക്കിടെക്റ്റുകളും കലാകാരന്മാരും തീരുമാനിച്ചു. ആ ഷേപ്പിൽ നിങ്ങളവിടെ വീട് വെക്കാൻ പാടുള്ളൂ. അവിടെ അല്ലാതെ എൻ്റെ പറമ്പ് എൻ്റെ വീട് എനിക്കിഷ്ടമുള്ള ഡിസൈൻ എന്ന് വെച്ചാൽ അവിടെ എടുത്ത് കുറച്ച് ദൂരെ കളയും. ഫോട്ടോ വെച്ച് പോലെ ആവും, അങ്ങനെയാവും, മൂന്നാറ് പോലെയെങ്കിലും ആവും ഏറ്റവും ചുരുങ്ങിയത്. അപ്പോൾ അവിടെ കൊളോണിയൽ കാലത്തെ മരം കൊണ്ട് പണിത ട്രഡീഷണലായ ആൽപൈൻ ശൈലിയിലെ വീടുകൾ കൂർത്ത മേൽക്കൂരയും മരം കൊണ്ട് പണിതതും ജാലകത്തിൽ പൂച്ചെടികൾ ഇങ്ങനെ ചുവന്ന് തൊടുത്ത പൂക്കൾ ഇങ്ങനെ കവിഞ്ഞ് നിൽക്കുന്ന ജാലകപ്പടികളും അതിനകത്ത് ലെയ്സിട്ട കർട്ടൻ മാത്രം ഇട്ട് നിങ്ങൾ നോക്കിയിട്ട് സ്വിറ്റ്സർലൻഡ് കണ്ടിട്ടില്ല എല്ലാ വീടും അതിനൊരു കലാപൂർണതയുണ്ട്. അത് നിയമം മൂലം ഉണ്ടാക്കിയതാണ്. അത് തെറ്റിക്കുന്നവൻ കനത്ത ഫൈൻ കൊടുക്കേണ്ടി വരും. അവിടെ ഒരു വീട് വെക്കുന്നതിന് മുമ്പ് ആ വീട് വെക്കാൻ പോകുന്നയാൾ അതിൻ്റെ ഡിസൈൻ അവിടെ പ്രദർശിപ്പിക്കണം. ആ പൊതുസ്ഥലത്ത് നാട്ടുകാർക്ക് ആരെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർക്ക് രേഖപ്പെടുത്തിയാൽ അത് ജെനുവിൻ ആണെങ്കിൽ മാറ്റേണ്ടി വരും. രണ്ട്, അവർ വെക്കാൻ പോകുന്ന വീടിൻ്റെ ഉയരം കാണിക്കുന്ന ഒരു പോള് ഒരു തൂണ് അവിടെ നാട്ടി നിർത്തണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കെട്ടിടം വരുമ്പോൾ അടുത്തുള്ള വീട്ടുകാർക്ക് അവൻ്റെ വ്യൂ മറഞ്ഞു പോവുകയോ എന്തെങ്കിലും ശല്യം ഉണ്ടാകുകയോ ചെയ്താൽ അവർക്ക് കംപ്ലയിൻ്റ് ചെയ്യാം. ഞാൻ ഒരു സ്ഥലത്ത് നല്ല വ്യൂ ഉള്ളൊരു സ്ഥലത്ത് വീട് വെച്ചിട്ട് പിറ്റേ ദിവസം എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വേറൊരു കെട്ടിടം അതിനേക്കാൾ ഉയർത്തി പണിത് കഴിഞ്ഞാൽ തീർന്നില്ലേ? ഇതെല്ലാം ഈ പറഞ്ഞ വ്യക്തികളെയും അവരുടെ സ്വാതന്ത്ര്യത്തെയും മാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഡിസൈൻ മുതൽ അത് മറ്റുള്ളവർക്കുണ്ടാകുന്ന ശല്യം മുതൽ പിന്നെ ഒരു ഗ്രാമത്തിലേക്ക് കാറ്റ് വരുന്ന ദിശയിൽ അതിനെ തടസ്സപ്പെടുന്ന രീതി വീട് വെക്കാനോ കെട്ടിടം വെക്കാനോ അവർ സമ്മതിക്കില്ല. ഇതെല്ലാം പഠിച്ചിട്ടാണത്. നമ്മുടെ മറൈൻ ഡ്രൈവിലൊക്കെ മൊത്തം കാറ്റ്, മറൈൻ ഡ്രൈവിലുള്ളൊരു കാറ്റ് കൊണ്ടാൽ മതി, അതിനപ്പുറത്തുള്ള കാറ്റ് കൊള്ളണ്ടെന്നുള്ളതാണല്ലോ നമ്മുടെ പോളിസി. പിന്നെ മതിൽ കെട്ടുകയല്ലേ നമ്മളങ്ങോട്ട്.